Welcome to Calories Food Hub. ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അര കിലോ വറ്റ നല്ല വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കുന്നതിന് മുന്നേ തന്നെ ഒരു ബൗളിൽ ഒരു 3 അല്ലി കൊടംപുളി ഇട്ട് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. കൊടംപുളി ഒന്ന് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പുളിയിലെ സത്തൊക്കെ അപ്പോഴത്തേക്കും നന്നായിട്ട് ഇറങ്ങി വന്നോളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൻമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി അല്ലി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 5-6 കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇനി ഇതെല്ലാം വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പം കറിക്ക് നല്ലൊരു കളറും കിട്ടും. എന്നാൽ ഒരുപാട് അങ്ങ് എരിവാകത്തുമില്ല. ഇനി നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ ഒന്ന് മുളക് പൊടി ഒന്ന് ചൂടായിക്കോട്ടെ. മുളക് പൊടിയുടെ അളവൊക്കെ എപ്പോഴും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളിയും അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഏത് കറിക്കാണേലും വെള്ളം ചേർക്കുമ്പം ചെറു ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല പോലെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് മൂടി തുറന്ന് നോക്കി ചട്ടിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. തവിയൊന്നും ഇട്ട് ഒരുപാട് ഇതിനകത്ത് തിളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. മീൻകറി റെഡി. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള അട്ടിപൊളി മീൻകറിയാണ്. വെച്ച ദിവസം കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും അടുത്ത ദിവസം ഈ മീൻകറി ഒന്ന് കഴിക്കുമ്പം. അട്ടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ റെസിപ്പിയിൽ മീൻകറി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഉടൻ തന്നെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ ആൻഡ് താങ്ക് യു.